സംഗീത നാടക അക്കാദമിയുടെ കൊടിയ വിവേചനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും മരംനൊന്തും ജീവനൊടുക്കാൻ ആലോചിച്ച RLV രാമകൃഷ്ണ ആശുപത്രി വിട്ടു. അദ്ദേഹത്തോട് കേരളത്തിന് പലതും ചോദിക്കാനുണ്ടാവും, അദ്ദേഹം പറയുന്നത് കേരളത്തിനും കേൾക്കാനുണ്ടാകും. അതുകൊണ്ട് RLV രാമകൃഷ്ണൻ, ഡോക്ടർ RLV രാമകൃഷ്ണൻ നേരിട്ട് നമ്മളോടൊപ്പം ചേർന്നു. ഡോക്ടർ രാമകൃഷ്ണൻ നമസ്തേ. നമസ്കാരം. എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം ഞാനും ചോദിക്കുന്നത്. മണിയുടെ സഹോദരനാണ്, മനക്കരുത്തുള്ള മണിയുടെ സഹോദരൻ. 20 മിനിറ്റ് ഒരു ഔദ്യോഗിക വേദിയിൽ ചിലങ്ക കെട്ടാൻ അവസരമില്ലാതെ വന്നപ്പോൾ, നിഷേധിക്കപ്പെട്ടപ്പോൾ ജീവൻ ഒടുക്കാമെന്ന് ആലോചിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു? അങ്ങനെ ഒരു ആലോചന ഇപ്പോൾ മാറി നിന്ന് ആലോചിക്കുമ്പോൾ അല്പം കടന്നുപോയില്ലേ? എല്ലാ തരത്തിലും ശക്തി തരുന്നതായിരുന്നു സഹോദരനുണ്ടായിരുന്നപ്പോഴുള്ള നമ്മുടെ ജീവിതം. ആ ശക്തിയിൽ നിന്ന് ഒരുപാട് ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ഞാൻ എൻ്റെ PhD അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു തീർത്തത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരു ജോലിയില്ല, എന്നാൽ ചിലങ്ക കെട്ടാനായിട്ട് ഒരവസരം, അത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ അക്കാദമിയിലേക്ക് ചെന്നത്. അവിടെ നിന്ന് വളരെ വിവേചനപൂർവ്വമായിട്ടുള്ള പെരുമാറ്റങ്ങൾ എനിക്കുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ വളരെ ശക്തമായി തന്നെയാണ് പ്രതിഷേധിച്ച് നിന്നതും ഒരുപാട് ജനങ്ങൾ, കലാകാരന്മാർ, സംഘടനകളെല്ലാം എനിക്കൊപ്പം തന്നെ ഉണ്ടായി. പക്ഷേ അവസാനം ഇത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ സെക്രട്ടറിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട KPS ലളിത ചേച്ചി എന്നെ നുണയനെന്ന് വിളിച്ചു. അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൃദയം തകർക്കുന്ന ഒന്നായിരുന്നു. കാരണം ഇത്രയും കലാകാരന്മാരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ചേച്ചിയുടെ ആ ഒരു സംഭാഷണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും കലാഭവൻ മണിയുടെ അനുജൻ നീതി വിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അധർമ്മ മാർഗം സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നില്ല ഇത്. ഞാൻ മോഹിനിയാട്ടത്തിലാണ് ഡിപ്ലോമ, പോസ്റ്റ് ഡിപ്ലോമ, MA, MPhil, PhD, UGC നെറ്റ്, 12 വർഷത്തെ അധ്യാപന പരിചയം, ഇതെല്ലാം ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇനി എനിക്കിവിടെ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ, വേദി നിഷേധിക്കപ്പെടുകയാണ്, ഞാൻ ഈ സർട്ടിഫിക്കറ്റുമായി ജീവിച്ചിട്ട് എന്ത് കാര്യം സാറേ? എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ സഹോദരൻ ഇല്ലാണ്ടായി. ഞാൻ അങ്ങേയറ്റം ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, ഒരിക്കലും ഒരു ഗവൺമെൻറ്റിനെതിരെയല്ല എൻ്റെ സമരം. ഇവിടെ ഒരു വ്യക്തിയാണ്, ഈ ഒരു വ്യക്തിയുടെ ഏകാധിപത്യമായ തീരുമാനമാണ്, അല്ലെങ്കിൽ ഈ രണ്ട് KPS ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ പോയതാണ്, അല്ലെങ്കിൽ അതിനെതിരെ എനിക്കെതിരെ വീണ്ടും വീണ്ടും എന്നെ അവഹേളിക്കുന്ന തരത്തിൽ എനിക്ക് അവസരം നിഷേധിച്ചു. അതിനുശേഷം എനിക്ക് ഞാനൊരു നുണ പറയുന്ന കലാകാരൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിലേക്ക് എന്നെ മോശപ്പെട്ടവനാക്കി ചിത്രീകരിച്ചപ്പോൾ ഒരിക്കലും കലാഭവൻ മണിയുടെ മനസ്സ് പോലും അത് ഏറ്റെടുക്കില്ല. കാരണം അങ്ങനെ ഒരു ആളാവാനല്ല എന്നെ വളർത്തിക്കൊണ്ടുവന്നത്, ഒരു നുണ പറയാനല്ല എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. കലാരംഗത്ത് ഉറച്ചു നിൽക്കാനും തൻ്റേതായ ഒരിടം കണ്ടെത്താനും ഒരിക്കലും ഒരു സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാനുമാണ് എൻ്റെ ചേട്ടൻ എന്നെ പറഞ്ഞ് പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ രാമകൃഷ്ണൻ 4 വയസ്സായപ്പോൾ മുതൽ നൃത്തത്തോടുള്ള കമ്പം തുടങ്ങിയതാണ്. കലാഭവൻ മണിയെപ്പോലെ സിനിമയുടെ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ അവസരം ഉണ്ടായിരുന്നിട്ട് പോലും നൃത്തം ഒരു ഉപാസന പോലെ ഡോക്ടർ രാമകൃഷ്ണൻ കൊണ്ടുവന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 12 വർഷമായി അക്കാദമിക രംഗത്തും നന്നായി ശോഭിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഡോക്ടർ രാമകൃഷ്ണൻ്റെ യോഗ്യത അക്കാദമിക്കെന്നല്ല ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല, അതിൽ യാതൊരു സംശയവുമില്ല. പ്രധാനപ്പെട്ട സംശയം, ഡോക്ടർ രാമകൃഷ്ണനെ ഒരു കള്ളനെന്ന് മുദ്ര കുത്തേണ്ട ആവശ്യം എന്താണ്? പ്രത്യേകിച്ച് KPS ലളിത അമ്മ എന്നാണ് ഡോക്ടർ രാമകൃഷ്ണൻ സംബോധന ചെയ്ത് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു ചെയർപേഴ്സണാണ്, സെക്രട്ടറിക്ക് മുകളിലാണ് ആ തസ്തിക. എന്തുകൊണ്ടാണ് KPS ലളിത ഡോക്ടർ രാമകൃഷ്ണനെ കുറിച്ച് കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത്? എനിക്കറിയില്ല, ചേട്ടൻ്റെ പോലെ തന്നെ ഞാനും ലളിത ചേച്ചിയുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു പ്രതീക്ഷയിൽ, ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല ഞാൻ ചെന്നത്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. കാരണം എനിക്ക് നല്ല യോഗ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് കിട്ടാൻ അർഹതയുണ്ട് എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ അക്കാദമിയുടെ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിലാണ് എനിക്ക് അവിടെ എങ്ങനെയാണ് പങ്കെടുക്കാൻ സാധിക്കുക എന്ന് മാത്രമാണ് ഞാൻ ചേച്ചിയോട് ചോദിച്ചത്. അപ്പോൾ ചേച്ചി വിളിച്ച ഒരു 9, ഞാനും ചേച്ചിയുമായി സംസാരിച്ചിട്ടുള്ള ഒരു 9 റെക്കോർഡിംഗ്, ഫോൺ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്. അതൊരിക്കലും ഞാൻ ചേച്ചീനെ ഇതാക്കാൻ വേണ്ടി നേരത്തെ റെക്കോർഡ് ചെയ്തുമല്ല. ചേട്ടൻ മരിച്ചതിന് ശേഷം എൻ്റെ ഫോൺ ഓൾറെഡി അങ്ങനെ റെക്കോർഡറാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. എന്നിട്ട് പിന്നെ എന്നെ ചേച്ചിക്കും അറിയാം, എന്നെക്കുറിച്ച് ചേച്ചി എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അക്കാദമിയിലുണ്ടായ വിഷയത്തെ തുടർന്ന് അന്ന് വൈകുന്നേരം ഞാൻ വളരെ വിഷമത്തോടെ ചേച്ചിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോണിലുണ്ട്, സംഭാഷണത്തിലുണ്ട്.
ഇതെല്ലാം വളരെ വ്യക്തം. ചേച്ചി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ചേച്ചി ഒരു പരസ്യത്തിന് റെക്കോർഡിങ്ങിന് പോയി എന്നാണ് പറഞ്ഞത്. ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ചേച്ചി സംഗീത അക്കാദമിയിൽ എത്തുന്നത്, അവിടെ എത്തുന്നത് വരെ ചേച്ചി എനിക്ക് അനുഭാവപൂർവ്വമായിരുന്നു പെരുമാറിയത്. രാമകൃഷ്ണന് കിട്ടാൻ അർഹതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പെരുമാറിയിരുന്നു. ഇവിടെ ഒരു 2 മണിക്കൂറോളം സെക്രട്ടറി ചെയർപേഴ്സനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം പുറത്തു വന്ന ലളിത ചേച്ചി പിന്നെ പറയുകയാണ് നൃത്തം ചെയ്യാൻ അവസരമില്ല, പകരം ഒരു നൃത്തത്തെക്കുറിച്ചൊരു ടോക്ക് ചെയ്യാൻ അവസരം തരാമെന്ന് പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ചലങ്ക കെട്ടുന്ന എൻ്റെ കാളികളെ കൂട്ടി പിടിച്ച് കെട്ടുന്ന തരത്തിലുള്ള ഒരു മറുപടിയായി പോയി അത്. എനിക്ക്, ഞാൻ നർത്തകനാണ്, എനിക്ക് നൃത്തം ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഈ കലാ കേരളത്തിൽ ഇത്രയും ക്വാളിഫിക്കേഷനോട് കൂടി ജയിച്ചു വന്ന ഒരു കലാകാരനെ ഞാൻ എന്നെ മാത്രമായി കാണുകയല്ല, എൻ്റെ പുറകിൽ പഠിച്ചു നിൽക്കുന്നവർ അല്ലെങ്കിൽ എനിക്കൊപ്പം പഠിച്ചു നിൽക്കുന്ന കലാകാരന്മാർ എല്ലാവരും ഈ കേരളത്തിലുണ്ട്. സംഗീത നാടക അക്കാദമി ഒരു പൊതുസ്ഥാപനമാണ്. ഇവിടെ കേവലം ചില ആളുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്കാദമി പരിപാടികൾ കൊടുക്കുന്നത്. ഒരു സുതാര്യമായ നടത്തിപ്പ് സംഗീത നാടക അക്കാദമി. രാമകൃഷ്ണൻ അവിടെ അക്കാദമിയിൽ എത്തിയില്ല എന്ന് പറഞ്ഞു, അത് ശരിയല്ല, എത്തിയിട്ടുണ്ട്. വാട്സാപ്പ് വഴി അപേക്ഷിച്ചു, നേരിട്ട് അപേക്ഷ വേണമെന്ന് പറഞ്ഞു, അപേക്ഷയുമായി ചെന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, 9 തവണ സംസാരിച്ചു എന്ന് ഇപ്പൊ രാമകൃഷ്ണൻ തന്നെ പറഞ്ഞു. എന്റെ ശബ്ദരേഖ ഞങ്ങളൊക്കെ സംപ്രേഷണം ചെയ്താണ്. അപ്പോൾ ഈ കളവിലേക്കൊക്കെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രാമകൃഷ്ണൻ അവിടെ ഒരു അവസരം നിഷേധിക്കണമെന്നുള്ള അക്കാദമിയുടെ തീരുമാനമാണ്. ഡോക്ടർ രാമകൃഷ്ണൻ ചിലങ്ക കെട്ടി അക്കാദമിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ആർക്കാണ് ഛേദം? അതാണ് ഞാനും ചോദിക്കുന്നത്. ഇവർ പറയുന്നത് എനിക്ക് അവസരം തന്നാൽ വിമർശനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, സംഗീത നാടക അക്കാദമി മാത്രമാണ് ഇങ്ങനെ വിവേചനം. എനിക്ക് ഈ തവണത്തെ നിശാഗന്ധി നൃത്തോത്സവത്തിൽ ഡോക്ടർ മേതിൽ ദേവിയെ കണ്ടക്ട് ചെയ്ത സാംസ്കാരിക വകുപ്പിൻ്റെ പരിപാടിയിൽ എനിക്ക് അവസരം കിട്ടി. ഞാൻ ആൺവേഷത്തിലാണ് മോഹിനിയാട്ടം ചെയ്തത്. അതുപോലെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ തവണ 2016 എനിക്ക് ഓണം ഫെസ്റ്റിവലിൽ ടൂറിസം വാരാഘോഷത്തിലും ഞാൻ നൃത്ത പരിപാടി അവതരിപ്പിച്ചു. സംഗീത നാടക അക്കാദമിയിലെ പ്രശ്നം മാത്രമാണിത്. ഇത് അവിടുത്തെ ആ സെക്രട്ടറിയുടെ തീരുമാനമാണ്. ഞാൻ എനിക്ക് അവസരം തന്നാൽ അക്കാദമിക്ക് വിമർശനം നേരിടുമെന്നും അതുപോലെ തന്നെ അന്തിയാവോളം വെള്ളം കോരിയിട്ട് കുടമുടക്കേണ്ട എന്നൊക്കെ പറയാൻ ഞാൻ ഇത്ര അധികൃതനാണോ സാറേ? ഞാൻ എങ്ങനെയാണ് അതിനെ എടുക്കേണ്ടത്? ഞാൻ ഇത്ര അധികൃതനാണോ? ഞാൻ എന്താ ആരെങ്കിലും പീഡിപ്പിക്കാൻ പോയിട്ടുണ്ടോ? എനിക്ക് സമൂഹത്തിൽ ഇത്രയും മോശപ്പെട്ട പേരുള്ള ഒരു വ്യക്തിയാണോ ഞാൻ? ഈ അക്കാദമി ചെയർമാനും ചെയർപേഴ്സണും ഇങ്ങനെ പറയാനായിട്ട്, അതാണ് ഞാൻ കലാകേരളത്തോട് ചോദിക്കുന്നത്. ഡോക്ടർ രാമകൃഷ്ണൻ കാണുന്ന ഒരു വിവേചനമാണ്, വിവേചനം എന്നുള്ള വാക്കാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞത്. തീർച്ചയായിട്ടും 2 തരത്തിലുള്ള വിവേചനം അതിലുണ്ട്. 1 ലിംഗവിവേചനം, 2 ജാതി വിവേചനം. കാരണം ജാതി വിവേചനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, ജാതി പേര് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കലല്ല ജാതി വിവേചനം. അത് മനസ്സിലാക്കണം. അതായത് സെക്ഷൻ 3 പിന്നെ Z3 പ്രകാരം, സെക്ഷൻ 3 പ്രകാരം പിന്നെ ഞങ്ങളുടെ, അതായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവരുടെ പൊതുപ്രവർത്തനങ്ങൾ തടയുക, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ തടയുക, അവരെ മോശമായി സമൂഹത്തിൽ നിന്ന് അവഹേളിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ജാതിപരമായ വിവേചനമാണ്. ഇവിടെ എല്ലാവരും ജാതി വിവേചനം എന്താന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഞങ്ങൾ പട്ടികജാതി എന്ന് പറയുമ്പോൾ ഇവിടെ ജാതി വിവേചനമാകുന്നത്? മറ്റുള്ള ജാതിക്കാർ, സവർണങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ജാതിയുടെ പേര് അവരുടെ വാലിൽ കൂട്ടിക്കെട്ടുന്നുണ്ടല്ലോ. പിന്നെന്താ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ജാതിക്ക് ഞങ്ങൾക്കുണ്ടായ അപമാനം ഞങ്ങൾക്ക് പറഞ്ഞാൽ? ഇവിടെ ജാതി പീഡനം എന്ന് പറഞ്ഞ പേരിയുടെ കരുത്തെന്ന് ഞാൻ പറഞ്ഞത്, മണിയും ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വന്ന വ്യക്തിയാണ്. മണിയുടെ മനക്കരുത്തിലും മണിയുടെ കഴിവിലുമാണ്, ആ തണലിലാണ് നിങ്ങളൊക്കെ പഠിച്ചു വളർന്നത്. ഇപ്പോഴും എത്രയോ പേരെ നിങ്ങൾ താഴെ നിന്ന് അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു. പക്ഷേ ഈ ഒരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും, അർഹതപ്പെട്ട ഒരു കാര്യത്തിനാണെങ്കിൽ പോലും, KPSC ലളിത എന്ന് പറയുന്ന എല്ലാവരും ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും കളവ് പറഞ്ഞിട്ടാണെങ്കിലും രാമകൃഷ്ണൻ അവസരം മുടക്കണം. ഇനി അങ്ങനെ ഒരു ശ്രമം ഉണ്ടായപ്പോൾ പോലും അതിനെ പല കോണുകളിൽ നിന്നും പരിഹസിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, അതൊക്കെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടോ രാമകൃഷ്ണൻ്റെ? എനിക്ക് നന്നായി വിഷമിച്ചു. ഞാനിത് പിടിച്ചു നിൽക്കണം. എനിക്ക് ചേട്ടൻ കൊണ്ടുപോയ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ ഇവിടെ ഒരു കലാഗ്രഹം എന്നൊരു പ്രസ്ഥാനം ചേട്ടൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ ചേട്ടൻ ഉദ്ദേശിച്ച പാർട്ടി പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം ഞാൻ വളരെ സജീവമായിട്ട് നീങ്ങണം എന്നുള്ള മനസ്സോടുകൂടി തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെ പ്രചാരണത്തിനൊക്കെ ഇന്നസെൻറ്റിൻ്റെയും വീണ ജോർജിൻ്റെയും ഒക്കെ പ്രചാരണത്തിന് ഞാൻ സജീവമായി നിലകൊണ്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ചേട്ടൻ നന്നായി പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള ചെറിയ കാര്യം എന്ന് സാറ് സൂചിപ്പിച്ചല്ലോ, എനിക്കത് ചെറിയ കാര്യമല്ല സാറേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചലങ്ക കെട്ടുക എന്നുള്ളത് ഒരു അക്കാദമിക യോഗ്യതയോടുകൂടി ഡോക്ടർ രാമകൃഷ്ണൻ എന്നുള്ള പേരിൽ അക്കാദമിയുടെ വേദിയിൽ ഒരു സ്ഥാനം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ വലിയ ആഗ്രഹമാണ്. എൻ്റെ 4 വയസ്സുള്ള ചിന്ത, അക്കാദമിയെ സംബന്ധിച്ച് ഒരു ഛേദവും ഇല്ലാതെ ഒരു കലാകാരന് അർഹതപ്പെട്ട അംഗീകാരം കൊടുക്കേണ്ടതാണ്. അവർക്കതൊരു ഒരു ഒരു ഇത്രയൊരു വലിയ പർവ്വതീകരിച്ചൊരു ഒരു ഈഗോയിലേക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. രാമകൃഷ്ണൻ ചെറിയ കാര്യമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്.
എനിക്കൊരവസരം തന്നാൽ മതിയായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ്. ഇപ്പോൾ ഞാൻ ഇത്രയും ഒരു കടുംകൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ഇടപെട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ കടുംകൈ ചെയ്യും. എനിക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, അതിൻ്റെ വിഷമകഥകളും കൂടി ഇരിക്കേണ്ടത് എനിക്ക്. ഇതൊക്കെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് എനിക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടായി. അതായത് കെ പി സി എഴുതി ചേച്ചി ഞാൻ നോണ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഡിപ്രസ്ഡായി. എനിക്ക് ഞാൻ 6 മണിക്ക് ഞാൻ ക്ലാസ് വെച്ചിരുന്ന ഞാനാണ്, ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി വന്നിരുന്നു. ആ കുട്ടിയെ പഠിപ്പിക്കാൻ പോലും അവസരമില്ലാതെ ആ സമയം കൊണ്ട് എനിക്ക് വല്ലാത്ത മാനസിക സംഭ്രമം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു കടുംകൈയിലേക്ക് പോയത്. അവർക്കൊരു അവസരം, ഒരു 20 മിനിറ്റ് അവസരം, അല്ലെങ്കിൽ വേണ്ട 10 മിനിറ്റ് അവസരം, ഞാൻ നിമിഷം തരാം, ഒരൈറ്റം ചെയ്തിട്ട് പോയിക്കോളെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങൾ സംഗീത അക്കാദമിക്ക് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത്രയ്ക്കും എന്നെ മാനസികമായി സംഘർഷത്തിലേക്ക്, ഇങ്ങനെ കലാരംഗത്ത് ഇത്രയും ഈ വിവേചനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കില്ലായിരുന്നു. എന്തായാലും കലാജീവിതം എന്ന് പറയുന്നത് ഒരു അർപ്പണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 വർഷമായി ഡോക്ടർ രാമകൃഷ്ണൻ ഇതിൻ്റെ എന്താണ് പറയുക, ജീവിതം പോലെ കലയെ ഉപാസിച്ചു പോകുന്നത്. അപ്പോൾ കലാജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. അതിശക്തമായ നിലപാടുകൾ ഇതേപോലെ തന്നെ സ്വീകരിക്കുക, പക്ഷേ മനസ്സ് തളരാതിരിക്കുക. കരുത്തുള്ള മണിയുടെ സഹോദരനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി കേരളത്തിന് വേണ്ടി ഞാൻ ഡോക്ടർ രാമകൃഷ്ണനോട് പറയുകയാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള അത്തരം പോരാട്ടങ്ങൾക്കും തീർച്ചയായിട്ടും ഉറച്ച പിന്തുണ ഞങ്ങളുടെയും കേരളത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഡോക്ടർ രാമകൃഷ്ണനോട് പറയുകയും ചെയ്യുന്നു. സന്തോഷം. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അക്കാദമിയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഡോക്ടർ രാമകൃഷ്ണനെ പോലെ 10-40 വർഷം ഈ എല്ലാ പിന്നോക്കാവസ്ഥയിലും കഷ്ടപ്പാടിലും ഒക്കെ അതിജീവിച്ച് കലയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തി എന്തുകൊണ്ടാണ് 20 മിനിറ്റ് ഒരു കലാ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ വരുമ്പോൾ മാനസികമായി തളർന്നു പോയത് എന്ന് ചോദിച്ചതിന് ഉത്തരം അദ്ദേഹത്തിന് ആ കലയോടുള്ള പ്രതിബദ്ധതയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ സാഹചര്യങ്ങളെ ദയവി ചെയ്ത് ഇകഴ്ത്തിക്കാട്ടാൻ അപൂർവമായെങ്കിലും ശ്രമിക്കുന്നത് വീണ്ടും ആ കലാകാരനോട് ചെയ്യുന്ന ഒരു അപമതിപ്പായിരിക്കും, ക്രൂരതയായിരിക്കും എന്നുള്ളതാണ്.